അങ്ങനെ സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് നബി തങ്ങൾ പോകുമ്പോഴേ ഹബീബായ നബി തങ്ങൾക്ക് ഒരു സ്മെല്ല് വന്നു, ഭയങ്കരമായ സുഗന്ധം, എന്തെന്നില്ലാത്ത സുഗന്ധം. ജിബ്രീലേ, എന്താണിത്, എന്താണിത്, എന്തൊരു സുഗന്ധം, എന്താണ് ഈ സുഗന്ധത്തിന്റെ ഉറവിടം? പറഞ്ഞു, നബിയേ, ഹാദിഹി റായിഹതു മാഷിതതു മാഷിതതു ബിന്തി ഫിർഔൻ, ഫിർഔനിന്റെ മകൾക്ക് മുടി വാർന്നു കൊടുക്കുമായിരുന്ന ഹെയർ ഡ്രസ്സർ, ഹെയർ ഡ്രസ്സിങ് ചെയ്തു കൊടുത്തിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അവൾ മുഅ്മിനത്തായിരുന്നു. നബിയെ, മാഷിതതു ബിന്തി ഫിർഔൻ, മാഷിത ബിവി എന്ന് പറയും, അവളുടെ പേര് അങ്ങനെ അറിയപ്പെടുക. ഫിർഔനിന്റെ കൊട്ടാരത്തിലെ ഫിർഔന്റെ പെൺകുട്ടിയുടെ മുഖി മുടി ചീകി കൊടുത്തിരുന്ന ഹെയർ ഡ്രസ്സറാണ് ഈ പെണ്ണ്, പക്ഷേ മുസ്ലിമത്താണ്. ആ പെണ്ണിന്റെ സുഗന്ധമാണ് നബിയെ. എന്താണ് ആ ചരിത്രം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, റസൂലേ, മുടി ചീകി കൊടുക്കുമ്പോൾ കയ്യിലുള്ള കോംബ്, അവരുടെ മുടി ചീകുന്ന ചീർപ്പ് കയ്യിൽ നിന്ന് താഴെ വീണു. താഴെ വീണപ്പോ ബിസ്മില്ലാ എന്ന് ഈ പെണ്ണ് പറഞ്ഞു, അള്ളാഹുവിന്റെ നാമത്തിൽ. ഇത് പറഞ്ഞപ്പോഴേ ഫിറാവിന്റെ മോള് ചോദിച്ചു, എന്റെ ഉപ്പാന്റെ നാമത്തിൽ നിന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, അള്ളാഹ് എന്റെ ഉപ്പയാണോ, അബി എന്റെ വാപ്പയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? പറഞ്ഞു, അല്ല, നിന്റെ വാപ്പയുടെയും എന്റെയും നിന്റെയും റബ്ബായ അള്ളാഹു. അപ്പോ എന്റെ വാപ്പല്ലേ നിങ്ങളുടെ റബ്ബ്? അല്ലല്ല, നിന്റെയും എന്റെയും മനുഷ്യരുടെയും ഉടമസ്ഥൻ അള്ളാഹുവാൻ. ഈ മോളത് വാപ്പയോട് ചെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ഫറോവയോട്. മാഷിത ബീവിയെ വിളിച്ചു, നീ എന്നെ പടച്ചവനായി വിശ്വസിക്കുന്നില്ലേ? ഇല്ല, നമ്മുടെ പടച്ചവൻ അള്ളാഹുവാൻ. ആ ബീവിയെ ദാരുണമായി കൊന്നുകളഞ്ഞിട്ടുണ്ട് ഫിറാവ്. ഫിറാവിന്റെ ദുൽമ ചെറുതൊന്നല്ല, മൂന്ന് മക്കളാണ്. തിളച്ച വെളിച്ചെണ്ണയിൽ ചെമ്പിൽ എണ്ണ ചൂടാക്കി വെച്ചിട്ട് ആദ്യത്തെ കുട്ടിയെ തീയിലേക്ക്, ആ ഒരു തിളച്ച വെണ്ണയിലേക്ക്, എണ്ണയിലേക്ക് ഇടുന്നു. ആ കുഞ്ഞ് നിലവിളിച്ച് കരഞ്ഞ് അവസാനം മാംസം പോലും ഉരുകി എല്ലുകൾ മേലോട്ട് വരുന്നു. രണ്ടാമത്തെ കുട്ടിയെയും എറിഞ്ഞു. പിന്മാറാനായി പറയുന്നത് പെണ്ണിനോട്, മാഷിത്ത ബീവിയോട് പറഞ്ഞു, അള്ളാഹു അഹദ്, അള്ളാഹുവാണ് എന്റെ രക്ഷിതാവ്, എന്റെ മുമ്പിനെ. നമ്മൾക്കെ നമ്മുടെ വിശ്വാസത്തിന് ചാലഞ്ച് ചെയ്യപ്പെടുന്ന കാലമാണ്, നമുക്കങ്ങനെ ഇമാണ്ടോ? ഒന്ന് പേടിപ്പിച്ചാ അല്ല എന്ന് പറയാനാണ് നമ്മൾ നിൽക്കുന്നത്. അല്ല, ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒന്നാം നമ്പർ മുഅ്മിനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇല അല്ലാഹി വഖാല ഇന്നനി മിന ദഅ ഇല അല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതൊരു വലിയ അത്ഭുതമാണ്, ഈമാനുള്ളവർക്ക് അത് പറയാൻ കഴിയും. രണ്ടാമത്തെ കുട്ടിയെയും ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടു. ഈ ഉമ്മ കാണാൻ, ഒരു ഉമ്മക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും ഇത്, സ്വന്തം കുഞ്ഞിനെ? മൂന്നാമത്തെ കുഞ്ഞൊരു കൈക്കുഞ്ഞായിരുന്നു. ആ കുഞ്ഞിനെയും പിടിച്ച് ഉമ്മ വേണോന്ന് വിചാരിച്ച് നിൽക്കുമ്പോ ആ കുഞ്ഞ് സംസാരിച്ചു. ഇത് വിശുദ്ധ നബി തങ്ങൾ പറഞ്ഞു, ചില മൂന്നോ നാലോ കൊച്ചു മക്കളാണ് സംസാര പ്രായം എത്തുന്നതിന് മുമ്പ് സംസാരിച്ചത്. അതിൽപ്പെട്ട ഒരു മോള് ഈ മാഷിത ബീവിയുടെ മോളാണ്. ഉമ്മയോട് പറഞ്ഞു, ഉമ്മാ, കുറച്ചു നേരം ഉണ്ടാവുള്ളൂ ഈ വേദന, അത് കഴിഞ്ഞാൽ നമുക്ക് സ്വർഗമാണ്. അതുകൊണ്ട് ഉമ്മ ഒന്നും ആലോചിക്കേണ്ട, എടുത്തു ചാടിക്കോളൂ. ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് ചാടാൻ നിൽക്കുമ്പോ മാഷിത ബീവി പറഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളുടെ എല്ലുകളാണ് ഞാൻ ഈ കാണുന്നത്. ഇനി ഞാനും ഇതുപോലെ ചെയ്താൽ ഫറോവയോട്, തിരുരാജാവിനോട് ഒരൊറ്റ അപേക്ഷ എനിക്കുണ്ട്, എന്റെയും മക്കളുടെയും എല്ലുകൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് മറവ് ചെയ്യണം. ആയിക്കോട്ടെ, അത് ഞാൻ ചെയ്തേക്കാം, ചാടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ തിളച്ചുമറയുന്ന എണ്ണയിലേക്ക് ചാടി ജീവത്യാഗം ചെയ്ത ഒരു മഹദിയുടെ സുഗന്ധം സിദ്റത്തുൽ മുൻതഹയുടെ പുറത്ത് പുണ്യ നബി തങ്ങൾ അനുഭവിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തൊക്കെ ലോകത്ത് നബി തങ്ങൾക്ക് അനുഭവിക്കാനുണ്ടായിരുന്നു, പക്ഷേ ആ ഒരു മഹദിയുടെ സുഗന്ധം ഇസ്റാ മിഅ്റാജിന്റെ രാവിലെ അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത്, നബിയെ, ഈ ഒരു ദൗത്യത്തിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹുക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു മഹദിയെ നിങ്ങൾ ഇവിടെ നോർക്കണം.